എന്തു ഭ്രാന്താ നീ കാണിക്കുന്നത്? ജാമ്യത്തിൽ ഇറക്കാൻ വരുന്നവരെ ലോക്കപ്പിൽ അടയ്ക്കുക. ഈ രാജ്യത്ത് എവിടെങ്കിലും ഇങ്ങനെ സംഭവം നടന്നാ കേട്ടിട്ടുണ്ടോ? അങ്ങ് ചൂടാകരുത്. എന്ത് തമ്മാരിത്തരം കാണിച്ചാലും രക്ഷിക്കാനും ജാമ്യത്തിൽ ഇറക്കാനും ആളുകൾ ഉള്ളതുകൊണ്ടാണ് കുറ്റവാളികൾ പെരുകുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഹീനന്മാരെ ജാമ്യത്തിൽ ഇറക്കാൻ വരുന്നവരെ തട്ടി അകത്താക്കാൻ തുടങ്ങിയാൽ കുറ്റകൃത്യങ്ങൾ താനേ കുറഞ്ഞുകൊള്ളും. ഇതെന്റെ വക ഒരു പുതിയ കണ്ടുപിടുത്തമാണ്, ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. ആരെയൊക്കെയാണ് നീ പിടിച്ച് അകത്തിട്ടിരിക്കുന്നറിയാം? അവരൊക്കെ ഭരണകക്ഷിയിലെ വലിയ നേതാക്കന്മാരാണ്. പോലീസ് സ്റ്റേഷനിൽ ഭരണകക്ഷിയും പ്രതിപക്ഷമൊന്നുമില്ല. പോലീസിനെ വരട്ടാൻ വരുന്നവൻ ആരായാലും പിടിച്ചകത്തിടുകയും ചെയ്യും, ഇടിയും കൊടുക്കും. സ്റ്റേഷനിൽ കയറിയുള്ള ഇവന്റെയൊക്കെ ഭരണം അവസാനിപ്പിക്കാൻ ഈ ഒരു മരുന്നേ ഉള്ളൂ. ഇതുവരെ ചെല്ലട്ടെ, വെറുതെ ബുദ്ധിയില്ലാതെ സംസാരിക്കരുത്. ഇന്ന് രാഷ്ട്രീയക്കാർ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. പക്ഷെ ജീവപര്യന്തക്കാരനിട്ട് ഇവരെന്തോ ചെയ്യും? സ്ഥലം മാറ്റോ, അതോ പിടിച്ചുവിടോ? എന്നെ പോലെ 10 ജീവപര്യന്തക്കാരെ ഇറക്കിവിടാമോ? രാഷ്ട്രീയക്കാർ പോലീസ് സ്റ്റേഷന്റെ 5 അയലത്തോലും വരില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുളിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കി കൈത്തരാം. നീ തൽക്കാലം കുളിപ്പിക്കാനൊന്നും പോകണ്ട, അവരെ തുറന്നോടെ. വിടില്ല, ഇത് സിറ്റി പോലീസ് കമ്മീഷണർ ഓർഡറാണ്. സിറ്റിയിലെ സർക്കിൾ ഇൻസ്പെക്ടർ അത് ധിക്കരിക്കുന്നു. ആക്ഷൻ എടുത്തോളൂ. എന്റെ പേരിൽ എന്ത് ആക്ഷൻ എടുക്കും പറയണം. ചേടാ, ഇത് ഭസ്മാസുരന് വരം കൊടുത്ത പോലെ ആയല്ലോ. വെറും 9 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്നൊരു നീതിനെ ഇറക്കിക്കൊണ്ടുപോകാനാണ് ഇവിടുത്തെ നേതാക്കന്മാർ വന്നിരിക്കുന്നത്. അവന്റെയൊക്കെ തലയും മണ്ണെണ്ണ ഒഴിച്ച് തീവിളുത്തിയാണ് വേണ്ടത്. അത് ഞാൻ ചെയ്യില്ല. അതിനെനിക്ക് വന്നു പറയട്ടെ. ഒരു കാര്യം നീ മറന്നു, നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇതിനു വേണ്ടിയല്ല, നിന്റെ ജ്യേഷ്ഠനെ കൊന്നവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതിനിടയിൽ ക്ഷമിക്കൂ, ഞാനത് മറന്നു. പോലീസ് സ്റ്റേഷൻ, ജയമോഹൻ സ്പീക്കിംഗ്. ആ ജാമ്യക്കാരെ ഇറക്കി വിട്ടേക്കൂ, മറ്റേനെ വിടണ്ട, അവൻ കോടതിയിൽ ചെന്നിട്ട് ഇറങ്ങിയ മതി. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇത് മരിക്കുന്നതിന് മുമ്പ് ജയമോഹൻ എഴുതിയിട്ടുള്ളതാണ്. നമ്പർ 17. ഇത് ഏതെങ്കിലും വാഹനത്തിന്റെ നമ്പർ ആയിരിക്കുമെന്നാണ് എന്റെ സംശയം. ജയമോഹൻ ഇടിച്ചു വീഴ്ത്തിയിട്ടുള്ളത് ഈ വാഹനമായിരിക്കണം. കറക്റ്റ്. നമ്പർ 17.